റേഡിയോ ലൈവ് ന്യൂസ് അപ്ഡേറ്റ് ബ്രോട്ട് ടു യു ബൈ ജോയ് ലൂക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ ലണ്ടൻ നഗരത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം 1 & 2 കാൾട്ടൺ ടെറസ് ഗ്രീൻ സ്ട്രീറ്റ് ലണ്ടൻ. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. എ ലെവൽ പരീക്ഷയിൽ മലയാളി വിദ്യാർത്ഥികൾക്ക് മിന്നും വിജയം. മുഴുവൻ വിഷയങ്ങൾക്കും എ സ്റ്റാർ നേടി മാഞ്ചസ്റ്ററിലെ ആൻ മരിയ രാജു. യു കെയിലെ എ ലെവൽ പരീക്ഷാ ഫലങ്ങൾ പ്രസിദ്ധീകരിച്ചു. എ സ്റ്റാർ, എ ഗ്രേഡുകൾ ലഭിച്ച വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വൻ വർധനവാണ് ഇത്തവണ ഉണ്ടായിട്ടുള്ളത്. ഗണിതത്തിലും ശാസ്ത്രവിഷയങ്ങളിലും വിദ്യാർത്ഥികൾ മികച്ച വിജയം കൈവരിച്ചതായാണ് പരീക്ഷാ ഫലങ്ങൾ നൽകുന്ന സൂചന. 27.6% വിദ്യാർത്ഥികൾക്കാണ് എ ഗ്രേഡും അതിന് മുകളിലും ലഭിച്ചിട്ടുള്ളത്. ഗ്രേഡ് സി അതിനു മുകളിലും ഉള്ള ഫലങ്ങൾ 76.0%. ഫലങ്ങൾ പ്രസിദ്ധീകരിച്ചപ്പോൾ രാജ്യത്തുടനീളം മികച്ച വിജയമാണ് മലയാളി വിദ്യാർത്ഥികൾ കൈവരിച്ചിരിക്കുന്നത്. മുഴുവൻ വിഷയങ്ങൾക്കും എ സ്റ്റാർ നേടിയ മാഞ്ചസ്റ്ററിൽ നിന്നുള്ള ആൻ മരിയ രാജു യു കെ മലയാളികൾക്ക് അഭിമാനമായി. GCSEയിലും ആൻ മരിയ എല്ലാ വിഷയങ്ങൾക്കും A++ നേടിയിരുന്നു. MCD ലിമിറ്റഡിലെ കസ്റ്റമർ കെയർ ലീഡറായ രാജു ഉതുപ്പിന്റെയും മാഞ്ചസ്റ്റർ റോയൽ ഐ ഹോസ്പിറ്റലിലെ ലിൻസിന്റെയും ഏകമകളായ ആൻ മരിയ രാജു മാഞ്ചസ്റ്ററിലെ 6th form ആൽട്ടറിംഗ്ഹാം ഗ്രാമർ സ്കൂളിലാണ് പഠിച്ചത്. 21 വർഷം മുൻപ് UKയിലെത്തിയ ആൻ മരിയയുടെ മാതാപിതാക്കൾ കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ സ്വദേശികളാണ്. ഫലം പുറത്തു വന്നതിനെ തുടർന്ന് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് ആൻ മരിയ. 10th വയസ്സിൽ മാത്സ് എ ലെവലിൽ എ സ്റ്റാർ നേടി അത്ഭുതമായി ഇന്ത്യൻ ബാലൻ കൗഡില്യ. തന്നെക്കാൾ 7ഉം 8ഉം വയസ്സ് കൂടുതലുള്ള ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും ഒപ്പം മത്സരിച്ച് മാത്സ് എ ലെവലിൽ എ സ്റ്റാർ നേടി അത്ഭുതമായി ഇന്ത്യൻ ബാലൻ കൗഡില്യ കട്ടാരിയ അത്ഭുതമായി. നോർത്താംപ്ടണിലെ വൂട്ടൺ പാർക്ക് സ്കൂളിൽ 10ാം വയസ്സിൽ മാത്സിൽ ഗ്രേഡ് എ നേടി എ ലെവൽ പാസ്സാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായി ഇന്ത്യൻ വംശജനായ ഈ സ്കൂൾ വിദ്യാർത്ഥി. വിഷയത്തിൽ ഏറ്റവും ഉന്നതമായ ഗ്രേഡ് നേടിയാണ് കൗഡില്യ കട്ടാരിയ അത്ഭുതം സൃഷ്ടിക്കുന്നത്. തന്റെ പ്രായത്തിലുള്ള മിക്ക വിദ്യാർത്ഥികളും ഈ പരീക്ഷ നേരിടുന്നതിന് 8 വർഷം മുൻപാണ് കടാരിയ ഈ നേട്ടം കൈവരിച്ചത്. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ എന്ന നിലയിൽ റെക്കോർഡ് സൃഷ്ടിച്ചിട്ടുള്ള ഈ ജീനിയസ് 6ാം വയസ്സിൽ ഈ നേട്ടം കൈവരിച്ചതാണ്. 2 വർഷത്തിന് ശേഷം 8ാം വയസ്സിൽ GCSE മാത്സിൽ സാധ്യമായ ഏറ്റവും ഉയർന്ന മാർക്ക് നേടുകയും ചെയ്തിരുന്നു. കോവിഡ് ലോക്ക്ഡൌൺ സമയത്ത് വിഷയം ഓൺലൈനിൽ സ്വയം പഠിച്ചെടുത്തായിരുന്നു നേട്ടം സ്വന്തമാക്കിയത്. ഷെഫീൽഡിൽ വെടിവെപ്പിൽ 5 കുട്ടികൾ ഉൾപ്പെടെ 6 പേർക്ക് പരിക്ക്. 5 കൗമാരക്കാർ അറസ്റ്റിൽ. ഷെഫീൽഡിൽ അരങ്ങേറിയ എയർ റൈഫിൾ വെടിവെപ്പിൽ പ്രായപൂർത്തിയാകാത്ത 4 കൗമാരക്കാർ ഉൾപ്പെടെ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇസ് ഷെഫീൽഡിലെ റെഷ്മൺ പാർക്ക് അവന്യൂവിൽ ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 2:23 സംഭവങ്ങൾ നടന്നത്. 7 മുതൽ 15 വരെ പ്രായമുള്ള 5 കുട്ടികൾക്കും 1 62-കാരിക്കുമാണ് വെടിവെപ്പിൽ പരിക്കേറ്റത്. 3 കുട്ടികളുടെ ശരീരത്തിൽ തുളച്ചു കയറിയ പെല്ലറ്റുകൾ സർജറിയിലൂടെ നീക്കം ചെയ്യേണ്ടതായി വന്നു. 5 പേരെയാണ് അക്രമങ്ങളിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. 15 വയസ്സുള്ള പെൺകുട്ടിയും 15-16 വയസ്സുകാരായ 2 ആൺകുട്ടികളും 1 18-കാരനുമാണ് പിടിയിലായിട്ടുള്ളത്. ആയുധങ്ങൾ കൈവശം വെച്ചതിനാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ഇവരെ ജാമ്യത്തിൽ വിട്ടയച്ചിട്ടുമുണ്ട്. ഒരു വീട്ടിൽ നിന്നും പ്രതികളെ പിടികൂടുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. സംഭവം അന്വേഷിക്കുന്ന സൗത്ത് യോർക്ക്ഷയർ പോലീസ് പൊതുജനങ്ങളിൽ നിന്നും വിവരങ്ങൾ തേടിയിട്ടുണ്ട്. ഷെഫീൽഡിലെ സ്കൂളിൽ 17 വയസ്സുകാരൻ നടത്തിയ അക്രമത്തിൽ 3 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റതിന് പിന്നാലെയാണ് വെടിവെപ്പ് നടന്നത്. 11% ഫണ്ടിംഗ് വർധന ആവശ്യപ്പെട്ട് സമര നടപടികളുമായി ഫാമിലി ഡോക്ടർമാർ മുന്നോട്ട്. NHS സേവനങ്ങളെ സ്തംഭിപ്പിക്കുന്ന തരത്തിൽ സേവനങ്ങൾ വെട്ടിക്കുറച്ചുള്ള സമരങ്ങളുമായി മുന്നോട്ട് പോകുന്നതിനെ ഫാമിലി ഡോക്ടർമാർ അനുകൂലിച്ചതോടെയാണ് പ്രതിസന്ധി ഉടലെടുത്തത്. 7.4% ഫണ്ടിംഗ് വർധനവാണ് ഗവൺമെന്റ് GP മാർക്ക് സമ്മാനിച്ചിട്ടുള്ളതെന്ന് അംഗങ്ങൾക്ക് അയച്ച കത്തിൽ ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ യൂണിയൻ വ്യക്തമാക്കുന്നു. 2024-25 വർഷത്തേക്ക് ഏകദേശം 500 മില്യൺ പൗണ്ടാണ് ഈ വിധത്തിൽ ലഭിക്കുക. പ്രാക്ടീസുകൾക്ക് ഓരോ രോഗിക്ക് എന്ന വിധത്തിലാണ് ഫണ്ടിംഗ് വർധന ലഭ്യമാക്കുക. എന്നാൽ യഥാർത്ഥ ശമ്പള വർധനവിന് അനുപാതികമല്ലെന്ന് ആരോപിച്ച് 10.7% വർധന വേണമെന്നാണ് BMA ആവശ്യപ്പെടുന്നത്. മറ്റ് ഡോക്ടർമാർക്ക് നൽകിയ ശമ്പള വർധനയുമായി തട്ടിച്ചു നോക്കിയാൽ ഈ തുക മാന്യമായതാണ് എന്നാണ് കത്തിൽ വ്യക്തമാക്കുന്നത്. ആശുപത്രി കൺസൾട്ടന്റുമാർക്ക് 20% ശമ്പള വർധന അംഗീകരിച്ചപ്പോൾ ജൂനിയർ ഡോക്ടർമാർക്ക് 2 വർഷത്തേക്ക് 22% അധികം നൽകാമെന്നാണ് ഓഫർ. ഇതോടെയാണ് വർധന നേടാനായി GP മാരും രംഗത്തിറങ്ങിയത്. ദിവസേന കാണുന്ന രോഗികളുടെ എണ്ണം 25 പരിമിതപ്പെടുത്തുന്നത് ഉൾപ്പെടെ നടപടികളാണ് ഇവർ ആരംഭിച്ചിരിക്കുന്നത്. 4 മാസമെങ്കിലും പ്രതിഷേധം നീളുമെന്നാണ് കരുതുന്നത്. ബ്രിട്ടനിലെ വംശീയ ലഹള ലേബറിന്റെ ജനപ്രീതി കുത്തനെ ഇടിച്ചതായി പുതിയ സർവേകൾ. സൗത്ത് പോർട്ടിലെ 3 കുട്ടികളുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ബ്രിട്ടനിൽ വ്യാപകമായി നടന്ന വംശീയ ലഹള
ലേബർ പാർട്ടിയുടെ ജനപ്രീതിയെ കുത്തനെ ഇടിച്ചതായി പുതിയ സർവേകൾ. അതേസമയം വംശീയ വിരുദ്ധത പ്രകടിപ്പിച്ച വലത് തീവ്രവാദികൾക്കെതിരെ രാജ്യത്താകമാനം ജനത കൈകോർത്തപ്പോഴും ഇലഹളയിൽ സ്വാധീനം ചെലുത്തി എന്ന് ആരോപിക്കപ്പെടുന്ന വലതുപക്ഷ പാർട്ടിയായ റിഫോം യു കെ പാർട്ടി കൺസർവേറ്റീവ് പാർട്ടിയെ മറികടന്നത് ഏറെ ആശങ്കയ്ക്ക് ഇടയാക്കി. വി തിങ്ക് പോളിംഗ് നടത്തിയ അഭിപ്രായ വോട്ടെടുപ്പിലാണ് കഴിഞ്ഞ മാസത്തേക്കാൾ 5 പോയിന്റുകൾ കൂടുതലായി നേടിയ റിഫോം യു കെ പാർട്ടി തെരഞ്ഞെടുപ്പിന് ശേഷം ഇതാദ്യമായി ടോറികളെ മറികടന്നത്. അധികാരത്തിലേറി കഷ്ടിച്ച് 40 ദിവസം മാത്രമായ ലേബർ പാർട്ടിയുടെ ജനപ്രീതി 6 പോയിന്റുകൾ കുറഞ്ഞ് 33%. ഇപ്പോൾ ഭരണകക്ഷി റിഫോം യു കെ പാർട്ടിയേക്കാൾ 12 പോയിന്റുകൾക്ക് മാത്രമാണ് മുന്നിലുള്ളത്. അതേസമയം സുനക്കിനെ നേതൃസ്ഥാനത്ത് നിന്നും മാറ്റുവാൻ ശ്രമിക്കുന്ന നിലവിൽ ശക്തമായ ഒരു നേതൃത്വമില്ലാത്ത കൺസർവേറ്റീവ് പാർട്ടിക്ക് ലഭിച്ചത് 20% ജനപ്രീതിയാണ്. ലേബർ പാർട്ടിക്ക് പകരമായി റിഫോം യു കെ ഉയർന്നു വരുന്നതായി കാണിക്കുന്ന രണ്ടാമത്തെ സർവേ ഫലമാണ് ഇത്. ഇനി നാട്ടിലെ വാർത്തകൾ. കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. 54th സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മന്ത്രി സജി ചെറിയാനാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. ഒരു മാസം നീണ്ടുനിന്ന സ്ക്രീനിങ്ങിനൊടുവിലാണ് സുധീർ മിശ്ര അധ്യക്ഷനായ ജൂറി പുരസ്കാര ജേതാക്കളെ തിരഞ്ഞെടുത്തതെന്ന് മന്ത്രി അറിയിച്ചു. പുരസ്കാരത്തിനായി പരിഗണിച്ചത് 2023 ചിത്രങ്ങളാണ്. സമർപ്പിക്കപ്പെട്ടത് 160 ചിത്രങ്ങളായിരുന്നു. ഇതിൽ നിന്ന് 38 സിനിമകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. അന്തിമ പട്ടികയിലെ 28 ചിത്രങ്ങളും നവാഗത സംവിധായകരുടേതായിരുന്നു എന്നത് പ്രശംസനീയമാണെന്നും മന്ത്രി സജി ചെറിയാൻ പ്രതികരിച്ചു. പ്രത്യേക ജൂറി പരാമർശ ചിത്രം ഗഗനചാരി, ജനപ്രിയ ചിത്രം ആടുജീവിതം, മികച്ച നവാഗത സംവിധായകൻ ഫാസിൽ റസാഖ് ചിത്രം തടവ്, മികച്ച ഡബിംഗ് ആർട്ടിസ്റ്റ് സുമംഗല കഥാപാത്രം ഗൗരി ടീച്ചർ, മികച്ച ഡബിംഗ് ആർട്ടിസ്റ്റ് മെയിൽ റോഷൻ മാത്യു ചിത്രം ഉള്ളൊഴുക്ക് വാലാട്ടി, വസ്ത്രാലങ്കാരം ഫെമിന ജബാർ, മികച്ച മേക്കപ്പ് മാൻ രഞ്ജിത് അമ്പാടി ചിത്രം ആടുജീവിതം, നൃത്ത സംവിധാനം ജിഷ്ണു സുലൈഖ മൻസിൽ, മികച്ച പിന്നണി ഗായിക ആൻ ആമി ചിത്രം പാച്ചുവും അത്ഭുത വിളക്കും, മികച്ച പിന്നണി ഗായകൻ വിദ്യാധരൻ മാസ്റ്റർ ചിത്രം ജനനം 1947 പ്രണയം തുടരുന്നു, മികച്ച സംവിധായകൻ ബ്ലസ്സി ചിത്രം ആടുജീവിതം, മികച്ച ചിത്രം കാതൽ സംവിധായകൻ ജിയോ ബേബി, രണ്ടാമത്തെ മികച്ച ചിത്രം ഇരട്ട സംവിധായകൻ രോഹിത് എം ജി കൃഷ്ണൻ, ഛായാഗ്രഹണം സുനിൽ കെ എസ് ചിത്രം ആടുജീവിതം, സ്വഭാവ നടി ശ്രീഷ്മ ചന്ദ്രൻ പൊമ്പളൈ ഒരുമൈ എന്ന ചിത്രത്തിന്, സ്വഭാവ നടൻ വിജയരാഘവൻ ചിത്രം പൂക്കാലം, തിരക്കഥാകൃത്ത് അഡാപ്റ്റേഷൻ ബ്ലസ്സി ആടുജീവിതം എന്ന ചിത്രത്തിന്, തിരക്കഥാകൃത്ത് രോഹിത് എം ജി കൃഷ്ണൻ ചിത്രം ഇരട്ട. സ്പെഷ്യൽ ജൂറി പുരസ്കാരം നടന്മാർ കെ ആർ ഗോകുൽ ആടുജീവിതം, ശ്രുതി കോഴിക്കോട് കാതൽ, മികച്ച നടി ഉർവശി ബീന ആർ ചന്ദ്രൻ ചിത്രങ്ങൾ ഉള്ളൊഴുക്ക് തടവ് എന്നിവ, മികച്ച നടൻ പൃഥ്വിരാജ് സുകുമാരൻ ചിത്രം ആടുജീവിതം. തെരഞ്ഞെടുപ്പ് തീയതികൾ ഇന്നറിയാം. കേരളത്തിലെ തീയതികളും പ്രഖ്യാപിച്ചേക്കും. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ ഇന്ന് പ്രഖ്യാപിക്കും. ജമ്മുകാശ്മീർ, ഝാർഖണ്ഡ്, ഹരിയാന, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലാണ് തിരഞ്ഞെടുപ്പ്. കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പുകളും നടക്കാനിരിക്കുന്നു. വൈകിട്ട് 3 മണിക്ക് വാർത്താസമ്മേളനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീയതികൾ പ്രഖ്യാപിച്ചേക്കും. പാലക്കാട്, ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് തീയതിയും ഇതിൽ ഉൾപ്പെടും എന്നാണ് കരുതുന്നത്. വയനാട് ഉപതെരഞ്ഞെടുപ്പും ഇതിനൊപ്പം ഉണ്ടാവേണ്ടതാണ്. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പുനരാലോചന നടത്താനും സാധ്യതയുണ്ട്. സെപ്റ്റംബറിന് മുൻപ് തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന സുപ്രീം കോടതിയുടെ ഉത്തരവിന്റെ പശ്ചാത്തലത്തിലാണ് ജമ്മു കാശ്മീരിലെ തീയതിയും പ്രതീക്ഷിക്കുന്നത്. ഹരിയാന സർക്കാരിന്റെ കാലാവധി നവംബർ 3 അവസാനിക്കും. മഹാരാഷ്ട്രയിൽ നവംബർ 26 കാലാവധി പൂർത്തിയാകും. 288 നിയമസഭാ സീറ്റുകളിലേക്കാണ് മഹാരാഷ്ട്രയിൽ മത്സരം, ഹരിയാനയിൽ 90 സീറ്റുകളിലേക്കും. സ്വിറ്റ്സർലൻഡിലെ ജനീവയിലുള്ള ഐക്യരാഷ്ട്രസഭയുടെ ഓഫീസിൽ പ്രദർശിപ്പിക്കാനുള്ള ബഹുമതിയും കാന്താര നേടിയിരുന്നു. പുരസ്കാരങ്ങൾ ഒക്ടോബറിലായിരിക്കും വിതരണം ചെയ്യുകയെന്നും റിപ്പോർട്ടുകളുണ്ട്. 54th കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനവും ഇന്ന് തന്നെയാണ്. 2023 പുരസ്കാരങ്ങൾ ഉച്ചയ്ക്ക് 12 മണിക്ക് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ സെക്രട്ടേറിയറ്റിലെ പി ആർ ചേംബറിൽ പ്രഖ്യാപിക്കും. മികച്ച നടനുള്ള പുരസ്കാരത്തിന് കണ്ണൂർ സ്ക്വാഡിലെയും കാതലിലെയും പ്രകടനത്തിന് മമ്മൂട്ടിയും ആടുജീവിതത്തിലെ അഭിനയത്തിന് പൃഥ്വിരാജൻ തമ്മിൽ കടുത്ത മത്സരം നടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. സർപ്രൈസായി മറ്റൊരു എൻട്രി ഉണ്ടാകുമോ എന്നും ആരാധകർ ഉറ്റുനോക്കുന്നുണ്ട്. ഉർവശിയും പാർവതിയും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ക്രിസ്റ്റോ ടോമി സംവിധാനം ചെയ്ത ഉള്ളൊഴുക്കും മത്സരിക്കുന്നുണ്ട്. ഓണക്കാലത്തെ വിപണി ഇടപെടലിന് വേണ്ടി സപ്ലൈകോയ്ക്ക് 225 കോടി രൂപ അനുവദിച്ച് ധനവകുപ്പ്. സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് വിപണി ഇടപെടൽ പ്രവർത്തനങ്ങൾക്കായി 225 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു.
ഓണക്കാലത്ത് ആവശ്യ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം ഒഴിവാക്കാനുള്ള വിവിധ പ്രവർത്തനങ്ങൾക്കാണ് തുക അനുവദിച്ചത്. ബഡ്ജറ്റ് വിഹിതത്തിന് പുറമെ 120 കോടി രൂപയാണ് സപ്ലൈകോയ്ക്ക് അധികമായി ലഭ്യമാക്കിയതെന്നും ധനവകുപ്പ് വ്യക്തമാക്കുന്നു. വിപണി ഇടപെടലിന് ഈ സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് വകയിരുത്തൽ 205 കോടി രൂപയാണ്. കഴിഞ്ഞ മാസം 100 കോടി രൂപ അനുവദിച്ചിരുന്നു. ബാക്കി 105 കോടി രൂപയാണ് ബഡ്ജറ്റ് വകയിരുത്തൽ ഉണ്ടായിരുന്നത്. എന്നാൽ 120 കോടി രൂപ അധികമായി നൽകാൻ ധനവകുപ്പ് തീരുമാനിക്കുകയായിരുന്നു എന്നാണ് മന്ത്രി അറിയിച്ചത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം വിപണി ഇടപെടലിന് ബഡ്ജറ്റിൽ 205 കോടി രൂപയായിരുന്നു വകയിരുത്തൽ. എന്നാൽ ആകെ 391 കോടി രൂപ സപ്ലൈകോയ്ക്ക് സർക്കാർ അനുവദിച്ചിരുന്നു. ഇനി സ്പോർട്സ് വാർത്തകൾ. 2020 പരമ്പര ദക്ഷിണാഫ്രിക്കൻ ടീമിനെ പ്രഖ്യാപിച്ചു. വെസ്റ്റിൻഡീസിനെതിരായ 2020 പരമ്പരയ്ക്കുള്ള ദക്ഷിണാഫ്രിക്കൻ ടീമിനെ പ്രഖ്യാപിച്ചു. ഏഡൻ മാക്രമാണ് പ്രോട്ടീസ് സംഘത്തിന്റെ നായകൻ. ഈ മാസം 23 മുതൽ 27 വരെ നടക്കുന്ന 2020 പരമ്പരയിൽ 3 മത്സരങ്ങളാണ് ഉള്ളത്. ജേസൺ സ്മിത്ത്, കെന മഫാക്ക എന്നീ രണ്ട് താരങ്ങൾ പുതുമുഖങ്ങളായി ദക്ഷിണാഫ്രിക്കൻ ടീമിൽ ഇടം പിടിച്ചിട്ടുണ്ട്. 2020 പരമ്പരയ്ക്ക് പുറമെ 2 ടെസ്റ്റുകളുടെ പരമ്പരയും ദക്ഷിണാഫ്രിക്ക വെസ്റ്റിൻഡീസിൽ കളിക്കുന്നുണ്ട്. ആദ്യ ടെസ്റ്റ് മത്സരം സമനിലയിൽ അവസാനിച്ചിരുന്നു. നിർണായകമായ രണ്ടാമത്തെ ടെസ്റ്റ് ഇന്നലെ മുതൽ ആരംഭിച്ചിരുന്നു. ആദ്യ ടെസ്റ്റ് സമനിലയിൽ പിരിഞ്ഞതിനാൽ രണ്ടാം മത്സരം വിജയിക്കുന്നവർക്ക് പരമ്പര സ്വന്തമാക്കാം. പ്രീമിയർ ലീഗിന് ഇന്ന് തുടക്കം. ആദ്യ മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫുൾഹാമിനെ എതിരെ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇന്ന് സീസൺ ആരംഭിക്കുകയാണ്. ഇന്ന് ആദ്യം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫുൾഹാമിനെ നേരിടും. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഹോം ഗ്രൗണ്ടായ ഓൾഡ് ട്രാഫോർഡിൽ വെച്ചാകും മത്സരം നടക്കുക. കഴിഞ്ഞ സീസൺ ലീഗിൽ നിരാശയാർന്ന പ്രകടനം കാഴ്ചവെച്ച മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ സീസണിൽ ടോപ്പ് ഫോറിലെങ്കിലും ഫിനിഷ് ചെയ്യാനാകും ആഗ്രഹിക്കുന്നത്. മികച്ച സൈനിങ്ങുകൾ നടത്തി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടീം മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ സൈനിങ്ങുകളായ സ്രിക്സി, ഡി ലിറ്റ്, മഷ്രായ് എന്നിവർ ഇന്ന് യുണൈറ്റഡിനായി പ്രീമിയർ ലീഗ് അരങ്ങേറ്റം നടത്തുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. കഴിഞ്ഞ ആഴ്ച നടന്ന കമ്മ്യൂണിറ്റി ഷീൽഡ് മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാഞ്ചസ്റ്റർ സിറ്റിയോട് പരാജയപ്പെട്ടിരുന്നു. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. 108.19 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും.